നമസ്കാരം എന്റെ പേര് അൻസിൻ സൈഫ നിങ്ങൾ ആദ്യമായാണ് എന്റെ ചാനലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഞാൻ ഏതെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്സിസ്റ്റ് കമന്റ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ആഡ് ചെയ്യാം അഞ്ചാറ് കൊല്ലം കഴിയുമ്പോ കാണാം രണ്ടെണ്ണത്തിന്റെ തോളിൽ കയറ്റി ചട്ടിയും കലവും മുട്ടിയും തട്ടിയും ജീവിക്കുന്നത് വെറുതെ പഠിക്കാൻ പോണ് ഓരോരുത്തികള് അവക്കാണെങ്കി മുടയും ഇല്ല കുടിയും ഇല്ല ഇവളേക്ക് ആര് കേട്ടാൽ ഇവളേക്ക് പെണ്ണെന്ന് ആര് വിളിക്കും അവളെ മേക്കപ്പ് പോയിക്കാണ് നല്ലൊരു വേഡി ലുക്ക് ഉണ്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടുണ്ട് വേഡി ഒന്നാം തരം വേഡി ലുക്ക് അവക്കെ കല്യാണം കഴിഞ്ഞൊരു കൊച്ചുമായി ഇപ്പോഴും അവള് ജോലി എന്ന് പറഞ്ഞ് രാവിലെ ഒരുങ്ങി കെട്ടി പോകും അവളെ പോക്കണ്ടില്ല ജോലിക്കാണോ അതെ ഫാഷൻ ഷോയ്ക്കാണോ പോകുന്നത് ഇതേ ഇവളെ മാർക്കൊക്കെ ആണെങ്കില് ഈ റിസർവേഷനും വേണം അതിന്റെ കൂടെ ഇക്വാളിറ്റിയും വേണം സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പോലും അറിയാത്ത ഇവളേക്ക് ആര് കെട്ടാനാണ് ഇവളുണ്ടാക്കിയ ഫുഡ് ഞാൻ ഒരു പ്രാവശ്യം കഴിച്ചു എന്റെ പൊന്നോ പട്ടി പോലും തിന്നില്ല എടാ നീ അറിഞ്ഞാ മഞ്ജുവിന് പ്രൊമോഷൻ കിട്ടി ബോസിന്റെ കൂടെ ചിട്ടിക്കളികളൊക്കെ ഉണ്ടെങ്കിൽ പ്രൊമോഷൻ ഒക്കെ കിട്ടും അവളെ വേഷം കണ്ടായിരുന്ന അവള് അത്രയും തൊലി കാണിച്ചുകൊണ്ട് നടക്കണം എന്നിട്ട് മറ്റും കയറി പിടിച്ചതാണ് പ്രശ്നമെന്ന് അവളത് തൊലി കാണിച്ചുകൊണ്ട് നടക്കണേ അവൾക്ക് ഒരു വെളുപ്പും ഇല്ല പിടിച്ചതാണ് കുഴപ്പം ആ കല്യാണം ആയല്ലേ ആ ഇനിയിപ്പം ജോലിക്കൊന്നും പോകണ്ട ഇനിയിപ്പം വീട്ടു ജോലിയൊക്കെ നോക്കി നിക്കാല്ല നല്ല കുടുംബത്തിൽ പറഞ്ഞ പെമ്പിള്ളാരുന്നു ഇതുപോലത്തെ വേഷമൊന്നും എടുത്തില്ല അവളെ വേഷം കണ്ട അറിയാം അവള് ഈ പെണ്ണുങ്ങളെ കാറും ബൈക്കും ഒന്നും തൊടാൻ പോലും സമ്മതിക്കില്ല ഇവള് മറക്കൊന്നും ഡ്രൈവ് ചെയ്യാനേ അറിയത്തില്ല ഈ ഫെമിനിസ്റ്റുകളെ എല്ലാം ലെസ്ബിയൻസ് ആണ് അതാണ് പ്രശ്നം അത് എന്ത് കുട്ടികൾ വേണ്ടെന്നോ സ്ത്രീത്വത്തിനൊരു പൂർണ്ണത ഉണ്ടാകും ഒരു അമ്മയാകുമ്പോഴാണ് ട്രൈ ചെയ്തിട്ട് വെറുതെ ആയി വെറും പോക്ക് കേസാണ് എന്നിട്ട് അവൾ എന്റെ അടുത്ത് കിടക്കില്ല വെറും പോക്കാണല്ലോ അതാണ് വെറുതെ ഷോ ഇറക്കുന്നു അമ്മച്ചി എന്താ ജീൻസും ടീഷർട്ടൊക്കെ ഇട്ട് ഇറങ്ങിയിരിക്കുന്നു നിന്റെ വീട് ഹസ്ബൻഡ് കുക്ക് ചെയ്യോ നാണുമില്ല ഇത് പറയാൻ നിനക്ക് ആണുങ്ങൾ സംസാരിക്കുന്നിടത്ത് നിനക്കെന്താ അടികാര്യം അഭിപ്രായം പറയാൻ വന്നിരിക്കുന്നു ആണുങ്ങൾക്ക് മേക്കപ്പ് ഇടാത്ത പെണ്ണുങ്ങളെയാണ് ഇഷ്ടം ഗേൾസ് പോൺ കാണാനാ ഗേൾസ് ഒന്നും പോൺ കാണാൻ പാടില്ല ആ ആണും പെണ്ണും ഈക്വലൊക്കെ തന്നെ എന്നാലും കുറെ കടമകളും കാര്യങ്ങളൊക്കെ ഉണ്ട് വീട്ടിലത്തെ എല്ലാ ജോലികളും പെണ്ണുങ്ങൾക്ക് തന്നെയാ ചെയ്യേണ്ടി വരും മക്കളെ നോക്കണം അതൊക്കെ ജോലി ഉണ്ടായാലും ഇല്ലേലും IAS കാരി ആയാലും അവളെ വരവുണ്ടോ കുറച്ച് ഒരുങ്ങി കെട്ടി ഇന്ന് ഓഫീസിലോട്ട് ആരെയും വളയ്ക്കാനുള്ള പരിപാടിയാണ് നീ ബിയർ കുടിക്കോ സ്മോക്കും ചെയ്യോ പെണ്ണായിട്ട ഒരു നല്ല കുടുംബത്തിൽ പറഞ്ഞ പെണ്ണ് ഉപയോഗിക്കുന്ന വാക്കുകളാണ് നീ പറഞ്ഞത് പെണ്ണുങ്ങൾക്ക് ഉപയോഗിക്കാവോ ഏത് കുടുംബത്തിലായിക്കോട്ടെ ഒരു പെണ്ണ് ഉപയോഗിക്കുന്ന വാക്കുകളാണ് നീ ഇപ്പൊ ഉപയോഗിച്ചത് നമ്മള് കാലും കവച്ചു വെച്ചോണ്ടിരിക്കണത് ഒരു പെണ്ണിരിക്കണ രീതിയാണോ ഇത് സ്പോർട്സ് ഒക്കെ വെച്ചോണ്ടിരിക്കണ വല്ല കുക്കിംഗ് ചാനൽ ആണോ നോക്കി വല്ല ഫുഡ് ഉണ്ടാക്കാൻ പഠിക്കും സ്പോർട്സും വെച്ചോണ്ടിരിക്കുന്നു വേറെ ഒരു പണിയില്ല 10-27 വയസ്സായില്ലേ ഇനി ജോലിക്കൊക്കെ ഒരു ബ്രേക്ക് കൊടുത്ത് കല്യാണം കഴിച്ചാണ്ടൊന്ന് പിള്ളേരുണ്ടാകാമോ പെണ്ണുങ്ങളുടെയൊക്കെ ജീവിതം വളരെ ഈസി അല്ലേ 10-18 വയസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ ഒരു പണക്കാരനായിട്ടുള്ള ഒരു ഭർത്താവിനെ കണ്ടുപിടിക്ക ജീവിതം സേഫായി ഇത്രയേ ഉള്ള പെണ്ണുങ്ങളുടെ ജീവിതം നീ അറിഞ്ഞ ദിവ്യക്ക് പ്രൊമോഷൻ മിക്കവാറും ബോസുമായിട്ടുള്ള സെറ്റപ്പ് ഉണ്ടാവും ഇത്രയും പ്രായമായില്ലേ 35 വയസ്സ് കഴിഞ്ഞാൽ കൊച്ചൊന്നും ഉണ്ടാവില്ല വേണമെങ്കിൽ കെട്ടി ഒരു കൊച്ചുണ്ടാക്കാൻ നോക്കാവുന്ന സമയത്ത് നീ ഒരു പെണ്ണാണ് നീ വേണോ അഡ്ജസ്റ്റ് ചെയ്യാൻ നീ പെണ്ണാണെന്നുള്ള ഓർമ്മ കേട്ടോ പെമ്പിള്ളരായ ഇങ്ങനെ കൈ കിട്ടുന്നതെല്ലാം വാരി വിളിച്ച് തിന്ന് ചക്കപ്പോത്തിനെ പോലെ ആവരുത് നീ ഒരു കല്യാണം കഴിക്കാനുള്ള പെണ്ണല്ലേ അവളുടെ എല്ലാം തൂങ്ങി കിടക്കില്ലേ ഇതൊക്കെ എത്ര കളി കഴിഞ്ഞത് ഇതിനെ കാണുമ്പോ അറിയാം
നിങ്ങളോട് ആൾക്കാർ പറഞ്ഞിട്ടുള്ള സെക്സിസ്റ്റ് കമന്റ് ബോക്സിൽ ഇടണം കേട്ടോ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് എല്ലാം ചെയ്യണം കേട്ടോ.